ശ്രീ ജേക്സി തോമസ് ഇതിൽ ഔഷധിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആശ്രമം ഏറ്റെടുക്കാൻ പോകുന്നു, അതല്ലെങ്കിൽ ലീസിനെടുക്കാൻ പോകുന്നു എന്ന മട്ടിൽ. അങ്ങനെ ഇത് പരസ്പര സഹായ സഹകരണ സംഘമായി നിങ്ങൾക്ക് രാഷ്ട്രീയ വിഷയങ്ങൾ വരുമ്പോൾ ഒരു കാഷായ വേഷധാരി പിന്തുണയ്ക്കുന്നു, എന്ത് വിഷയം വന്നാലും സാംസ്കാരിക സദസ്സുകൾക്കും ഒക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു സന്യാസി, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സഹായം എന്നുള്ള മട്ടിലാണോ കാര്യങ്ങൾ? അതെ, അതായത് നമ്മുടെ സഹപാനലിസ്റ്റുകളായിട്ടുള്ള മൂന്ന് പേരും, ഒന്ന് നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുന്നയാൾ, വലതുപക്ഷ സഹയാത്രികൻ എന്ന തലവാചകത്തിൽ പങ്കെടുക്കുന്ന മറ്റൊരു സഹപാനലിസ്റ്റ്, പിന്നെ സ്വാഭാവികമായി ഹിന്ദു ഐക്യ വേദിയുടെ സംസ്ഥാന ഭാരവാഹി. ഇവർ മൂന്ന് പേരും ഒരേപോലെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ, അതായത് സ്വാമി സന്ദീപാനന്ദഗിരിയുടെ രാഷ്ട്രീയ പക്ഷപാതിത്വം അത് ഇടതുപക്ഷത്തോടൊപ്പമാണ്. സ്വാഭാവികമായി അതുവഴി ഇടതുപക്ഷ രാഷ്ട്രീയത്തെ വർഷിക്കുവാനും അപഹസിക്കുവാനും വേണ്ടിയിട്ടാണ് ഇവർ കൂടുതൽ സമയം കണ്ടെത്തിയിട്ടുള്ളത്. അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളോട് മാത്രം കമൻറ്റ് ചെയ്ത് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊള്ളാം. അതിൽ ഹിന്ദു ഐക്യ വേദിയുടെ നേതാവ് ഇവിടെ വന്നിരുന്ന് ഈ ചർച്ചയുടെ മെറിട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ അനിതിരസാധാരണമായ ആവേശത്തോടു കൂടെ അദ്ദേഹം പ്രസംഗിക്കുകയാണ്. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പരാമർശം? ഇവിടെ ഉടുമുണ്ടഴിഞ്ഞിരിക്കുകയല്ലേ, ഇവിടെ സർവത്ര അഴിമതി, നാട്ടുകാർക്ക് ജീവിക്കാൻ കഴിയില്ല, തൊഴിലില്ല എന്ന് തുടങ്ങി ഇതേവരെ നമ്മൾ കേട്ടുകേഴിവിയില്ലാത്ത നട്ടാക്കുരുക്കാത്ത നൂറുകണക്കിന് നുണകൾ അദ്ദേഹത്തിൻ്റെ അവസരം ഉപയോഗിച്ച് പറയുകയാണ്. ബഹുമാനപ്പെട്ട ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് സ്വാഭാവികമായി നമ്മുടെ നാട്ടിലെ നല്ലൊരു പ്രഭാഷകൻ കൂടെയാണ്, വർഗീയതയാണ് പറയുന്നതെങ്കിലും അദ്ദേഹം ഒരു പ്രഭാഷകൻ കൂടെയാണ്. അദ്ദേഹം മനസ്സിലാക്കേണ്ടത് എന്താണ്? അങ്ങയുടെ രാഷ്ട്രീയ പക്ഷപാതത്വമുള്ള സംഘപരിവാർ നിയന്ത്രിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ്, യൂണിയൻ ഗവൺമെൻറ്റാണ് നമ്മളുടെ രാജ്യത്തെ നയിക്കുന്നത്. ആ യൂണിയൻ ഗവൺമെൻറ് സമീപത്ത് കേരളത്തിന് നൽകിയ അംഗീകാരങ്ങൾ ഏത് വേണമെങ്കിലും എടുത്ത് പരിശോധിക്കുക. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ സ്വാമി വിവേകാനന്ദൻ്റെ വളരെ പ്രസിദ്ധിയാർജിച്ചൊരു സൂക്തമുണ്ട്. ആ സൂക്തത്തിൻ്റെ പ്രത്യേകത, വിശന്ന് മരിക്കുന്ന മനുഷ്യൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഭക്ഷണത്തിന് ദൈവത്തിൻ്റെ സ്വരൂപമുണ്ട് എന്നുള്ളതാണ്. 2022 ഈ ചർച്ചയ്ക്കായി നമ്മൾ ഒത്തുചേരുന്ന ഈ കാലയളവിൽ ആഴ്ചകൾക്ക് പുറകിൽ വെച്ചിട്ടാണ് ലോകത്തെ പട്ടണി സൂചിക പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് പരിശോധിക്കേണ്ടത് അങ്ങ് പിന്തുണയ്ക്കുന്ന സംഘപരിവാർ സർക്കാർ ഒരു പതിറ്റാണ്ടോളം എത്തുന്നു, ദാ ഇന്ത്യയെ തുടർച്ചയായി നിയന്ത്രിക്കാൻ തുടങ്ങിയിട്ട്. 124 ലോകരാജ്യങ്ങളിൽ പട്ടിണിയുണ്ട്, ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? എനിക്കും അങ്ങയ്ക്കും, എൻ്റെയും അങ്ങയുടെയും മാതൃരാജ്യമായ ഇന്ത്യയെ സംബന്ധിച്ച് ശിരസ് കുനിച്ച് നാണം കെട്ട മനസ്സോടുകൂടെ ലോകത്തിലേക്ക്. നേപ്പാള് ഇന്ത്യക്ക് മുകളിലാണ്, പാകിസ്ഥാൻ അല്ല, അദ്ദേഹം പറഞ്ഞുകൊണ്ട് മാത്രമേ ഞാൻ അതിന് പ്രതികരിക്കുന്നതാണ്. നേപ്പാൾ ഇന്ത്യക്ക് മുകളിലാണ്, പാകിസ്ഥാൻ ഇന്ത്യക്ക് മുകളിലാണ്, ശ്രീലങ്ക ഇന്ത്യക്ക് മുകളിലാണ്. തമ്മിൽ എന്താ ബന്ധം? എനിക്ക് ഒരു പ്രയാസവും ഇല്ല, അങ്ങ് മറുപടി പറഞ്ഞാൽ മതിയായിരുന്നു. ഇവിടെ ഉടുമുണ്ടഴിഞ്ഞ് നിന്ന അവസ്ഥയാണ് കേരളത്തിന് എന്ന് ഹിന്ദു ഐക്യവേദി നേതാവ് അങ്ങ് ചൂണ്ടിക്കാണിച്ചാൽ മതിയായിരുന്നു. അല്ല, ഞാൻ അതല്ലേ സൂചിപ്പിച്ച് വന്നേ, ഇന്ത്യ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണി മരണങ്ങൾ സംഭവിച്ച രാജ്യമാകുമ്പോൾ ആ ഇന്ത്യയിൽ ദരിദ്രരില്ലാത്ത ഏക സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അത് മറുപടി പറയുമ്പോൾ അവതാരകൻ എന്ന നിലയിൽ അങ്ങ് തടസ്സപ്പെടുത്താൻ പാടുള്ളതായിരുന്നില്ല. അങ്ങേക്ക് അത്ര വിഷയ കേന്ദ്രീകൃതമായിട്ടായിരുന്നു ചർച്ച നടക്കേണ്ടതെങ്കിൽ ഹിന്ദു ഐക്യവേദി നേതാവ് ഇന്ന സാഹചര്യത്തിലാണ് ഈ വിഷയം പൊങ്ങി വന്നത് എന്ന് പറയുകയാണല്ലോ ചെയ്തത്. ദാ ഇങ്ങനെ ഇങ്ങനെ കാരണങ്ങളുണ്ട്, സർക്കാർ പ്രതിരോധത്തിലാണ്, ആ പ്രതിരോധാവസ്ഥ മറികടക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നു. അതൊരു ആരോപണമാണ്, ആ ആരോപണം ശരിയല്ലെങ്കിൽ അതിന് മറുപടി പറയാം. അതിൻ്റെ പാരലായിട്ട് രാജ്യത്ത് ഇങ്ങനെയാണ് നടക്കുന്നത്, ലോകത്ത് ഇങ്ങനെയാണ്, ഹോൺഡ്രാസിൽ പട്ടിണിയാണ്, ഓസോൺ പാളിക്ക് തുളയുണ്ടെന്നൊക്കെ പറയാം. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ചർച്ച ചെയ്യാം, പക്ഷെ അവിടെ വിഷയം മാറിപ്പോവും. അങ്ങ് അങ്ങനെ പരത്തിപ്പറഞ്ഞ് ഞാൻ ഉന്നയിച്ച വാദങ്ങളെ പരിഹാസ്യപൂർവ്വം അവതരിപ്പിക്കാൻ അങ്ങ് ശ്രമിക്കേണ്ടതില്ല. ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത് എന്താണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ പട്ടിണി മരണം സംഭവിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. ആ ഇന്ത്യ അങ്ങനെ മാറിയത് ഇത് ഇവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായ സംഘപരിവാരം ഇന്ത്യയെ നിയന്ത്രിച്ച കാലയളവിലാണ്. അഭിമാനത്തോടുകൂടെ ഏത് ഇന്ത്യക്കാരനും ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ഇന്ത്യയിലെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്ന ഏക സംസ്ഥാനം കേരളമാണ്. ആ കേരളത്തെക്കുറിച്ചാണ് ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് വർഷിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതിനെ തുറന്നു കാട്ടുവാനാണ് ഞാൻ പറഞ്ഞത്. ഒരു ഹോണ്ടുറാസിന്റെയും കാര്യം ഞാൻ പറഞ്ഞില്ല, അത് അങ്ങയുടെ കയ്യിൽ നിന്ന് അങ്ങ് ഇപ്പൊ ഇറക്കിയതാണ്, അത് ശരിയല്ല. അവതാരകൻ എന്ന് പറഞ്ഞാൽ ധർമ്മം പുലർത്തുവാൻ, മര്യാദയോട് ധർമ്മം പുലർത്തുവാൻ അങ്ങ് തയ്യാറാകണം, അല്ലെങ്കിൽ എനിക്ക് തുറന്നു കാട്ടേണ്ടതായി വരും. അപ്പോൾ ഇന്ത്യയിൽ ഏത് മനുഷ്യന്മാർക്കും, അന്തസ്സുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ കഴിയുന്നത് ഈ കേരളത്തിലാണ്. സംഘപരിവാർ നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ ഏക പ്രതീക്ഷാ നിർഭരമായ അവസ്ഥയുള്ളത് ഈ കേരളത്തിലാണ്. ആ കേരളത്തെ സംബന്ധിച്ചാണ് ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് പറഞ്ഞത്. എന്ത്, ഇവിടെ ഉടുമുണ്ടഴിഞ്ഞു നിൽക്കുകയാണെന്ന്? അല്ല,
കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന ഏത് കണക്കെടുപ്പിലും കേരളം അഭിമാനത്തോടു കൂടി ഇന്ത്യയിൽ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനമാണ്. അത് അങ്ങ് തിരിച്ചറിയണം. ആ കേരളത്തെ അങ്ങനെ മുമ്പോട്ടേക്ക് നയിക്കുന്നത് അങ്ങേ നിയന്ത്രിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയമല്ല, മറിച്ച് ഇന്ത്യയിലെ മനുഷ്യപക്ഷം പ്രതീക്ഷയോടെ കൂടെ കേരളത്തെ നോക്കിക്കാണാൻ ആ കേരളത്തെ നയിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയമാണെന്ന് അങ്ങ് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതിന്റെ തുടർച്ചയിൽ എത്രയോ തവണ ബഹുമാനിയനായ സ്വാമി സന്ദീപാനന്ദഗിരി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ നേതാവും വലതുപക്ഷ സഹയാത്രികരും മത്സരിച്ച് അദ്ദേഹത്തെ ഇടപെട്ടുകൊണ്ടിരുന്നു. ഹിന്ദു ഐക്യവേദി ഈ ആക്രമണം നടക്കുന്നതിന് രണ്ട് നാൾ മുമ്പ് ഇദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് മാർച്ച് നടത്തിയില്ലേ? അവിടെ റീത്ത് വെച്ചില്ലേ? അദ്ദേഹത്തിന് മുന്നറിയിപ്പായി കൊന്നുകളയുമെന്ന പ്രഖ്യാപനത്തോടു കൂടെ പരോക്ഷമായി മുന്നറിയിപ്പ് നൽകിയില്ലേ? ഇതാണോ ഹിന്ദു ഐക്യവേദിയുടെ ധർമ്മം? അങ്ങ് മനസ്സിലാക്കേണ്ടതെന്നാണ്. കാഷായ വസ്ത്രത്തിന്റെ ഉടമസ്ഥതയെ സംബന്ധിച്ച് ഇവിടെ വലതുപക്ഷ സഹയാത്രികൻ ഇവിടെ ഇരുന്ന് പ്രഘോഷണം നടത്തുന്നു. കാഷായ വസ്ത്രം ആരുടെയെങ്കിലും തറവാട്ട് വകയാണോ? കാഷായ വസ്ത്രത്തിന്റെ സൗജന്യത്തിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം എന്തൊക്കെയോ ചെയ്തു എന്നുള്ളത് ആരുടെയെങ്കിലും തറവാട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല കാഷായ വസ്ത്രം. ആർക്കും അതിന്റെ അട്ടിപ്പേരവകാശമില്ല. ഇവർ സ്വാമി സന്ദീപാനന്ദഗിരിയോട് മാത്രമാണോ ഈ പ്രതികരണം നടത്തിയത്? സംഘപരിവാർ നറേറ്റുകളെ വർഗീയതയെ ചെറുത്തു തോൽപ്പിച്ച് ഇന്ത്യ മനുഷ്യരുടേതാണ് എന്ന് പ്രഖ്യാപിച്ച് ഈ കാര്യങ്ങളിലെ ഒരു പ്രമുഖനായ സ്വാമിജിയായിരുന്നു സ്വാമി അഗ്നിവേശ. എ ബി വി പിയുടെ സംഘപരിവാരത്തിന്റെ പ്രചാരകർ അടിച്ച് തല തകർത്ത് ഇല്ലാതാക്കാൻ നോക്കിയില്ലേ? അത് കാഷായ വസ്ത്രമല്ലേ? അപ്പോൾ എന്താണ് പ്രശ്നം? ഇവരുടെ പ്രശ്നം കാഷായ വസ്ത്രമല്ല, ഇവരുടെ പ്രശ്നം വർഗീയതയാണ്. വർഗീയതയെ തുറന്നു കാട്ടുവാൻ അന്തസ്സുള്ള ഹിന്ദു സന്യാസിമാർ മുമ്പോട്ടേക്ക് വന്നാൽ അത് സ്വാമി അഗ്നിവേശ ആണെങ്കിലും സ്വാമി സന്ദീപാനന്ദഗിരി ആണെങ്കിലും അവരെ കൊന്നുകളയും, അവരെ തകർക്കും, അവരെ കത്തിക്കും, അവർക്ക് റീത്ത് വെക്കും. ഇതാണ് സംഘപരിവാരം കേരളത്തിലും ഇന്ത്യയിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഇവിടെ വിട്ടുതരാൻ ഒരുക്കമല്ല. ഇവിടെ സത്യസന്ധമായ തെളിവുകൾ കൂടിയിട്ടാണ് കേസ് അന്വേഷണം നടക്കുന്നത്. ഒറ്റക്കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വലതുപക്ഷ സഹയാത്രികൻ ആവർത്തിച്ച് പറയുന്നു ഇവിടെ തെളിവില്ല തെളിവില്ല എന്നുള്ളത്. അദ്ദേഹത്തെ ആരെങ്കിലും ക്രൈംബ്രാഞ്ചിന്റെ പണി ഏൽപ്പിച്ചിട്ടുണ്ടോ? എ കെ ജി സെന്റർ ആക്രമണം നടത്തിയപ്പോ കേരളത്തിലെ മുഴുവൻ മുഖ്യധാരാ മാധ്യമങ്ങളും അതിന്റെ അവതാരക പുരുഷന്മാരും കിട്ടിയോ കിട്ടിയോ എന്ന് ചോദിച്ചു നടക്കുകയായിരുന്നു. കോൺഗ്രസ്സുകാർ മുഴുവൻ പറഞ്ഞത് ഇടതുപക്ഷ പ്രവർത്തകർ എ കെ ജി സെന്റർ ആക്രമിച്ചു എന്നാണ്. തെളിവുകളോടുകൂടെ ഇതേ ക്രൈംബ്രാഞ്ച് കൊണ്ടുവന്ന് നിർത്തിയല്ലോ, ആർക്കും മിണ്ടാട്ടമില്ലല്ലോ. അതേപോലെ തന്നെ സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം ആക്രമിച്ചപ്പോഴും അദ്ദേഹം തീവച്ചു എന്ന നരേറ്റീവിലാണ് സംഘപരിവാർ കേരളത്തിൽ ശ്രമിച്ചത്. ഇപ്പോഴെന്താണ്? ആർ എസ് എസ് പ്രവർത്തകർ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചില്ലേ? അദ്ദേഹത്തിന്റെ സഹോദരൻ തെളിവുകൾ പറയുന്നില്ലേ? അതിന്റെ തുടർച്ചയിൽ എന്താണ്? ആർ എസ് എസ് പ്രവർത്തകർ തന്നെ അവിടുത്തെ കൗൺസിലർ നേതൃത്വത്തിൽ മുഖ്യ ശിക്ഷകായിരുന്ന ഇദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ വിവരങ്ങളൊക്കെ വെളിയിൽ വരികയാണ്. തെളിവുകളോടുകൂടെ തന്നെ ഇന്നല്ലെങ്കിൽ നാളെ ക്രൈംബ്രാഞ്ച് നമ്മളുടെ മുമ്പിൽ ഈ വിഷയം അനാവരണം ചെയ്യും. അപ്പോൾ വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാം തെളിവുകളെ സംബന്ധിച്ച്.